സ്ത്രീകള് ഓരോ ഫേസിലും ഓരോ വേദന അനുഭവിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഒന്നാമത് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാല്, അത് കഴിഞ്ഞിട്ട് ഗർഭിണി ആയിക്കഴിഞ്ഞാല്, അത് കഴിഞ്ഞാലോ എന്താ നമ്മള് പ്രസവത്തിന് ശേഷം അനുഭവിക്കുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള കുറെ കണ്ടീഷൻസ്, അതും കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം, അങ്ങനെ ഈ ഒരു ചെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം അഥവാ ആർത്തവ വിരാമത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെറും ഒരു ഹോട്ട് ഫ്ലാഷസോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ അവസാനമായിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു പോസ്റ്റ് മെനോപോസൽ സിൻഡ്രത്തിനെ കാണാതിരിക്കുക. കാരണം ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് ആ ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു തരുന്നതിന് പുറമെ ആ ഒരു കണ്ടീഷൻ സഫർ ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി. കാരണം പെട്ടെന്നായിരിക്കും എന്താ പറയുക, ഹോട്ട് ഫ്ലഷസ് വരിക, മൊത്തത്തിൽ വേർത്ത് കുളിക്കുന്ന ഒരവസ്ഥ, ഇറിറ്റബിലിറ്റി വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അവർക്ക് തന്നെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണിത്. ലാക്ക് ഓഫ് സപ്പോർട്ട് ഈ ഒരു അവസ്ഥയെ വളരെയധികം മോശമാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും അതുപോലെ മക്കളാണെങ്കിലും എല്ലാവരും അമ്മയെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരെന്തെങ്കിലും ഇഷ്യൂസ് പറയുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പീരീഡിൽ അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഫ്രസ്ട്രേഷനിൽ പറയുന്നതാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. അവരോട് അങ്ങോട്ട് കയറി ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾ ടെൻസ്ഡ് ആവാതിരിക്കാം. എപ്പോഴും ഒരു സപ്പോർട്ടീവ് കെയർ എപ്പോഴും അമ്മക്ക് കൊടുക്കേണ്ടതാണ്. ഈ ഒരു കാര്യം എല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കാം. ഈ പാക്കറ്റിൽ കിട്ടുന്ന ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ കൂടുതൽ ഓയിലി അതുപോലെ തന്നെ സോൾട്ടി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം ഒന്ന് കുറച്ച് കൊണ്ടുവരാം. പിന്നെ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിലൂടെ പോകുന്ന സമയത്ത് എല്ലിൻ്റെ പലക്കുറവും സന്ധിവേദന, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസും സപ്ലിമെൻസും ഒക്കെ നിങ്ങൾ എടുക്കുക. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാം, നിങ്ങളുടെ കാൽഷ്യം ലെവൽ നോക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഡയറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. തൈര്, അച്ചാറ് പോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരാം. പിന്നെ അവഗാഡോ നല്ലതാണ്, ഫ്രൂട്ട്സിൽ എല്ലാ കാറ്റഗറിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സ്ത്രീകൾ ഓരോ ഫേസിലും ഓരോ വേദന അനുഭവിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഒന്നാമത് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാലോ എന്താ നമ്മൾ പ്രസവത്തിന് ശേഷം അനുഭവിക്കുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള കുറെ കണ്ടീഷൻസ്, അതും കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം, അങ്ങനെ ഈ ഒരു ചെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങനെ മേജറായിട്ട് വരാറില്ല. പക്ഷെ ചില സ്ത്രീകൾക്കാണെങ്കിൽ അത് ഒട്ടും തന്നെ എന്താ ക്യാരി ഔട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഓരോ ആൾക്കാർക്ക് വരുന്ന പെയിനും ഓരോ ആൾക്കാരുടെ അവസ്ഥയും വ്യത്യസ്തമാണ്. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തമാണ് അല്ലെ, എല്ലാവരും യുണീക്കാണ്. ആയുർവേദം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബോത്ത് ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റലി ആണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കത് ഫോക്കസ് ചെയ്യണം. പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ദോഷങ്ങൾ വല്ലാതെ എഗ്രവേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. പിത്തം കൂടിയിട്ടുള്ള അവസ്ഥ, ദോഷത്തിലുണ്ടാകുന്ന ഇംബാലൻസസ്, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയുർവേദ ചികിത്സയിലൂടെ നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗട്ട് ഹെൽത്ത്, അതായത് ഡൈജസ്റ്റീവ് ഹെൽത്ത്, അത് നമ്മൾ കറക്റ്റാക്കി കൊണ്ടുവരാം. അവർക്ക് എന്താ പറയുക, പെട്ടെന്ന് സഡൻ ആയിട്ട് വെയിറ്റ് കൂടുക, അപ്പോൾ ആ ഒരു ബോഡി വെയിറ്റ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാം. പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ്, പിന്നെ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. യോഗ, പ്രാണായാമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കഴിക്കുന്ന ആഹാരമാണ്. എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. കൂടുതൽ എരിവ്, പുളി, സ്പൈസി ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിത്തം ഓൾറെഡി കൂടിയിട്ടുള്ള കണ്ടീഷൻസിൽ പിത്തം കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം പദാർത്ഥങ്ങളും പാനീയങ്ങളും നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി വേഴ്സൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്രയും വർഷം നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിസിറ്റി, അതായത് ഇംപ്യൂർ ബ്ലഡ് ആയിട്ടൊക്കെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ മെനോപോസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടോക്സിറ്റി എങ്ങനെയാണ് പുറത്തേക്ക് പോവുക അല്ലേ. അപ്പം അത് സ്വെറ്റിലൂടെയും അങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഹോട്ട് ഫ്ലാഷസും ഒക്കെ ഓരോ സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ടോക്സിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ, ഇങ്ങനെ വേസ്റ്റൊക്കെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഡീഹൈഡ്രേഷനിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. ഒരു 2.5-3 ലിറ്ററാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ ബോഡീനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. സോ യോഗ, പ്രാണായാമ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
എപ്പോഴും കുറച്ചൊരു 30 to 45 minutes നിങ്ങൾ എപ്പോഴും യോഗാസനം പരിശീലിക്കേണ്ടതാണ്. വാക്കിംഗ് ഒക്കെ നല്ലതാണ്, എന്നാൽ പോലും കുറച്ചുകൂടി ബെറ്റർ യോഗയായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പ്രാണായാമി വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പ്രോപ്പറായിട്ടുള്ള ഉറക്കം, പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, യോഗ, പ്രാണായാമ, എക്സസൈസ്, ഇതൊക്കെ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാം. ആയുർവേദത്തിൽ പഞ്ചകർമ്മ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിസിറ്റി, വേസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരാൻ എന്നുള്ളത് പഞ്ചകർമ്മയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ശോധന തെറാപ്പി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഓരോ ആൾക്കാർ യുനീക്ക്, അതായത് ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ ആൾക്ക് കൊടുക്കുന്ന മരുന്നും ചികിത്സയും. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനെ കറക്റ്റ് ചെയ്ത്, നിങ്ങളുടെ ബോഡി വെയ്റ്റിനെ മാനേജ് ചെയ്ത്, എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. എപ്പോഴും സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെയുള്ള ആൾക്കാർ അവർക്ക് നല്ലൊരു സപ്പോർട്ടീവ് കെയർ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.